ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് എണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത് ഇരുപത്തൊന്ന് ഇന്ന് മരണമടഞ്ഞിട്ടുണ്ട് തൊണ്ണൂറ്റി നാനൂറ്റി ഏഴ് പേർ നിലവിൽ ചികിത്സയിലുണ്ട് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ നാൽപ്പത്തെട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് സാമ്പിളുകൾ പരിശോധന നടത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേര് രോഗമുക്തരായി കോവിഡ് ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തിയ ജില്ല തിരുവനന്തപുരമാണ് എന്നാൽ ഇപ്പോൾ രോഗവ്യാപനത്തിൻ്റെ തോത് ജില്ലയിൽ കുറഞ്ഞിട്ടുണ്ട് വിവിധ വകുപ്പുകൾ സംയുക്തമായി മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിയതുകൊണ്ടാണ് ഇത് സാധ്യമാകുന്നത് ജനങ്ങളും നല്ല രീതിയിൽ സഹകരിച്ചിട്ടുണ്ട് പക്ഷേ ചില മേഖലകളിൽ ഇത്തരം പ്രവർത്തനങ്ങളോടുള്ള പൊതുജനങ്ങളുടെ സമീപനം തികച്ചും നിരാശയുണ്ടാക്കുന്നതാണ് എന്ന് ഖേദപൂർവ്വം പറയട്ടെ ചില മത്സ്യ ചന്തകൾ വഴിയോര കച്ചവട ഭക്ഷ്യവിതരണ സ്ഥാപനങ്ങൾ ഇവിടങ്ങളിലൊക്കെ സാമൂഹ്യ അകലമടക്കമുള്ള കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നതായി കാണുന്നില്ല കോവിഡിനെ തുടർന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്നും മറ്റും തൊഴിൽ നഷ്ടപ്പെട്ട് നാട്ടിലെത്തി റോഡുകളുടെ വശങ്ങളിൽ വിവിധ ചെറുകിട കച്ചവടങ്ങൾ നടത്തുന്നവരേറെയുണ്ട് വഴിയരിക്കൽ കച്ചവടം നടത്തി ഉപജീവന മാർഗം കണ്ടെത്തുന്നവരാണിവർ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങി ഇവരെ നമുക്ക് സഹായിക്കാം പക്ഷേ അത്തരം കേന്ദ്രങ്ങളിൽ ആളുകൾ വല്ലാതെ കൂട്ടം കൂടുന്നതും കൃത്യമായി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതിരിക്കുന്നതും ശരിയായ കാര്യമല്ല അത് ഇവരെയും ബുദ്ധിമുട്ടിലാക്കുകയാണ് ചെയ്യുക ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി എല്ലാ കോവിഡ് പ്രോട്ടോക്കോളും പാലിച്ചു തന്നെ അവരുമായി ഇടപെടാൻ തയ്യാറാകണം കച്ചവടക്കാരും ഈ കാര്യം ശ്രദ്ധിച്ചു വേണം ഉപഭോക്താക്കളോട് ഇടപെടുന്നത് പിടപഴകുമ്പോൾ ഈ ഒരു പരസ്പര കരുതൽ ഉണ്ടാകണം ഇരു കൂട്ടരും ജാഗ്രതയിൽ കുറവ് വരുത്താൻ പാടില്ല ചിലയിടങ്ങളിലെ കുട്ടികൾക്ക് സ്വകാര്യ ട്യൂഷൻ നടന്നു നടന്നുവരുന്നതായി ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് നിരവധി കുട്ടികൾ ഓൺലൈൻ പരീക്ഷകൾക്കും മറ്റുമായി ഇത്തരം ട്യൂഷൻ കേന്ദ്രങ്ങളെ സമീപിക്കുന്നുണ്ട് തലസ്ഥാന ജില്ലയിൽ പ്രതിദിനം കോവിഡ് പോസിറ്റീവ് ആകുന്നതിൽ പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾ വലിയ ശതമാനമുണ്ട് ഇത് മാതാപിതാക്കൾ ഓർക്കേണ്ടതും കരുതൽ സ്വീകരിക്കേണ്ടതുമാണ് കൊല്ലത്ത് മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ താമസിക്കുന്ന വീടുകളിൽ ഒരു ശൗചാലയം മാത്രമുള്ള ഇടങ്ങളിൽ രോഗബാധിതരുണ്ടായാൽ അവരെ പ്രത്യേകം കേന്ദ്രങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കും ഗൃഹചികിത്സക്ക് സൗകര്യമില്ലാത്ത സാഹചര്യത്തിൽ പ്രത്യേക സി എഫ് എൽ ടി സി കേന്ദ്രങ്ങളിൽ അവരെ നിരീക്ഷിക്കാൻ സന്നദ്ധ പ്രവർത്തകർക്ക് കഴിയും തദ്ദേശ സ്വയംഭരണ വാർഡ് തലത്തിൽ മൂന്ന് സന്നദ്ധ പ്രവർത്തകരെ വീതം നിയോഗിക്കുന്നുണ്ട് ഓരോ പഞ്ചായത്തും ഇതിനായി സന്നദ്ധ പ്രവർത്തകരെ കണ്ടെത്തണം വ്യാപാരി വ്യവസായികൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഇത്തരത്തിലുള്ളവർക്ക് രോഗബാധ കൂടുന്നതായി കാണുന്നുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ ഇവരുടെ പ്രത്യേകം ഗ്രൂപ്പുകൾ രൂപീകരിക്കണമെന്നും നിർദ്ദേശിച്ചു പത്തനംതിട്ട ജില്ലയിലെ അടൂര് തിരുവല്ല എന്നിവിടങ്ങളിലെ ചില വ്യാപാര സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ജീവനക്കാർക്കും കടയിലെത്തിയവർക്കും രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അടൂർ കെ എ പി ക്യാമ്പിലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്ലസ്റ്ററിൽ സമ്പർക്കത്തിലൂടെ കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചു ഇതിനെ തുടർന്ന് ഇവിടെ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്റർ സജ്ജമാക്കി കെ എ പി ക്യാമ്പിലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്ലസ്റ്ററിൽ ഇന്നലെ വരെ തൊണ്ണൂറ്റിയേഴ് പേർക്കാണ് രോഗം ബാധിച്ചത് ചുട്ടിപ്പാറ സ്കൂൾ ഓഫ് നഴ്സിംഗിലെ ഇരുപത്തഞ്ച് വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകി ജില്ലാതലത്തിലെ കൺട്രോൾ റൂം സർവേലൻസ് പ്രവർത്തനങ്ങൾക്കായി നിയോഗിച്ചു ആലപ്പുഴ ജില്ലയിലെ പത്ത് സ്വകാര്യ ആശുപത്രികൾ കോവിഡ് ആശുപത്രികളാക്കാൻ നടപടി സ്വീകരിച്ചു ഈ ആശുപത്രികളിലെ ഐ സി യു വെൻ്റിലേറ്റർ ഉൾപ്പെടെ ഇരുപത്തഞ്ച് ശതമാനം ബെഡുകൾ തയ്യാറാക്കി വെക്കും നിലവിൽ കോവിഡ് രോഗികളെ ചികിത്സിക്കാത്ത സ്വകാര്യ ആശുപത്രികളിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നിർദ്ദേശപ്രകാരം കോവിഡ് ഇല്ലാത്ത രോഗികളെ ചികിത്സിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇടുക്കി ജില്ലയിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഇപ്പോൾ സഞ്ചാരികൾ എത്തുന്നുണ്ട് അവരെ നിരീക്ഷിക്കുന്നതിനും കോവിഡ് രോഗപകർച്ച തടയുന്നതിനുമായി ആരോഗ്യവകുപ്പും ഉടമകളുടെ സംഘടനകളും സഹകരിച്ച് പ്രത്യേക നിരീക്ഷണ സംവിധാനത്തിന് രൂപം നൽകിയിട്ടുണ്ട് തൃശൂർ ജില്ലയിൽ പുത്തൂർ ദിവ്യാശ്രമം ക്ലസ്റ്ററായി മാറിയിട്ടുണ്ട് ഹോസ്റ്റലുകളിലും അനാഥാലയങ്ങളും കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിലെ മാർക്കറ്റുകളും ഹാർബറുകളും ദിവസങ്ങളോളം അടച്ചിടുന്നത് ഈ മേഖലകളെ ആശ്രയിച്ച് ഉപജീവനം നടത്തുന്നവർക്ക് പ്രയാസം സൃഷ്ടിക്കുന്നുവെന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ നിയന്ത്രണങ്ങളോടെ തുറന്നു പ്രവർത്തിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഓരോ വാർഡുകളിലും ഇരുപത് വീടുകൾ ഉൾക്കൊള്ളുന്ന ജാഗ്രതാ കമ്മ്യൂണിറ്റികൾ രൂപീകരിച്ച് രോഗപ്രതിരോധ നടപടികളും രോഗീപരിചരണവും നിർവഹിക്കാനും ജില്ലാതലത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട് വയനാട് ജില്ലയിൽ ഇതിനകം കോവിഡ് സ്ഥിരീകരിച്ചത് നൂറ്റി അൻപത്തഞ്ച് ആദിവാസികൾക്കാണ് ഇവരിൽ മുപ്പത്തൊന്ന് മുതൽ അൻപത് വരെ പ്രായമുള്ളവരാണ് കൂടുതൽ മീനങ്ങാടി പേരിയ പെങ്ങപ്പള്ളി ആരോഗ്യ കേന്ദ്രങ്ങളുടെ പരിധിയിലാണ് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കോവിഡ് ബാധിച്ച് രോഗമുക്തി നേടിയവരിൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി പോസ്റ്റ് കോവിഡ് ക്ലിനിക്ക് മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ നാളെ പ്രവർത്തനം തുടങ്ങും ചികിത്സ തേടിയെത്തുന്ന ഗർഭിണികൾ കോവിഡ് പോസിറ്റീവായാൽ കണ്ണൂർ ജില്ലയിലെ ചില സ്വകാര്യ ആശുപത്രികൾ അവരെ സർക്കാർ ആശുപത്രികളിലേക്ക് റെഫർ ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഈ രീതി ശരിയല്ല അവിടെ തന്നെ അവരെ ചികിത്സിക്കാൻ സൗകര്യമൊരുക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് മറ്റ് ഗുരുതര പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഗർഭിണികളെ സർക്കാർ ആശുപത്രികളിലേക്ക് അയക്കുന്നത് ഇവിടങ്ങളിലെ കോവിഡ് ചികിത്സയെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്ലാസ്മ ആവശ്യമായ സജ്ജീകരണങ്ങളായി കോവിഡ് മുക്തനായി ഇരുപത്തെട്ട് ദിവസം പിന്നിട്ട എന്നാൽ രോഗമുക്തനായി മൂന്ന് മാസം പൂർത്തിയാക്കിയിട്ടില്ലാത്ത ആളുകളിൽ നിന്നും ആവശ്യമായ രക്തം ശേഖരിച്ചു തുടങ്ങി കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി അതീവ ഗുരുതരാവസ്ഥയിലുള്ള കോവിഡ് ബാധിതരുടെ ചികിത്സക്കുള്ള കേന്ദ്രമാക്കി മാറ്റിയിട്ടുണ്ട് ജില്ലയിലെ ആദ്യത്തെ ഡോമിസിനറി കെയർ സെൻറ്റർ പെരിയ കേന്ദ്ര കേന്ദ്ര സർവകലാശാല ക്യാമ്പസിൽ പ്രവർത്തനമാരംഭിച്ചു ശബരിമല ദർശനത്തിന് ദിവസേന ഇരുന്നൂറ്റൻപത് പേർക്ക് വെർച്വൽ ക്യൂ വഴി ദർശനമൊരുക്കാനാണ് സംവിധാനം ഏർപ്പെടുത്തിയിരുന്നത് യാതൊരു തടസ്സവും കൂടാതെ രണ്ട് ദിവസം കൊണ്ട് തന്നെ ബുക്കിംഗ് പൂർത്തിയാക്കാൻ കഴിഞ്ഞു വർച്വൽ ക്യൂ സംവിധാനം എത്രമാത്രം ജനപ്രിയവും സ്വീകാര്യവുമാണ് എന്നതിൻ്റെ തെളിവാണിത് മണ്ഡല മകരവിളക്ക് കാലത്ത് ഭക്തരെ പ്രവേശിപ്പിക്കുന്നതിനും വർച്വൽ ക്യൂ സംവിധാനം പ്രയോജനപ്പെടുത്തും ക്രിമിനൽ നടപടി ചട്ടം നൂറ്റി നാൽപ്പത്തിനാലാം വകുപ്പ് പ്രകാരം പ്രഖ്യാപിച്ച നിരോധനാജ്ഞ എല്ലാ അർത്ഥത്തിലും സമ്പൂർണമായി നടപ്പിലാക്കുന്നതിന് സെക്ടറൽ മജിസ്ട്രേറ്റുമാരും പോലീസ് സേനാംഗങ്ങളും സംയുക്തമായി നടപടി സ്വീകരിച്ചു വരികയാണ് മാസ്ക് ധരിക്കാത്ത ആറായിരത്തി മുന്നൂറ്റി മുപ്പത് സംഭവങ്ങൾ ഇന്ന് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ക്വാറന്റൈൻ ലംഘിച്ച എട്ട് പേർക്കെതിരെ ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്തു നിരോധനാജ്ഞ ലംഘിച്ചതിന് ഇന്ന് സംസ്ഥാനത്ത് മുപ്പത്തൊൻപത് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് നൂറ്റൊന്ന് പേർ അറസ്റ്റിലായി ദേശീയപാതാ വികസനത്തിൽ സംസ്ഥാനം വലിയ മുന്നേറ്റം നടത്തിയ ദിവസമാണ് ഇന്ന് കഴക്കൂട്ടം മുക്കോല പാത ഗതാഗതത്തിനായി തുറന്നു അതിൻ്റെ ഉദ്ഘാടനവും മറ്റ് ഏഴ് പദ്ധതികളുടെ നിർമ്മാണോദ്ഘാടനവും ബഹുമാനപ്പെട്ട കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി ഇന്ന് നിർവഹിച്ചു ദേശീയപാതാ വികസനത്തിന് ഭൂമി ഏറ്റെടുക്കലിന് ഇരുപത്തഞ്ച് ശതമാനം തുക നൽകാൻ സമ്മതിച്ച ഏക സംസ്ഥാനമാണ് കേരളം ഇതിനകം നാനൂറ്റി അൻപത്തിരണ്ട് കോടി രൂപ ഇതിനായി സംസ്ഥാനം കൈമാറിയിട്ടുണ്ട് സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് നാഴികക്കല്ലായി മാറാൻ പോകുന്ന റോഡ് വികസന പദ്ധതികൾക്കാണ് തുടക്കമായത് പതിനേഴ് പാക്കേജുകളായാണ് കേരളത്തിലെ ദേശീയപാത വികസനം നടക്കുന്നത് ബാക്കിയുള്ള ഒൻപത് പാക്കേജുകൾക്കുള്ള അനുമതിയും ഈ സാമ്പത്തിക വർഷം തന്നെ നൽകണമെന്ന് കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഏറ്റവും റോഡ് സാദ്ര സാന്ദ്രതയുള്ള സംസ്ഥാനമാണെങ്കിലും ദേശീയ പാതകൾ കേരളത്തിൽ താരതമ്യേന കുറവാണ് ഇത് പരിഹരിക്കാൻ പന്ത്രണ്ട് റോഡ് സ്ട്രെച്ചുകളുടെ കേന്ദ്രത്തിന് സമർപ്പിച്ച പ്രോജക്റ്റ് റിപ്പോർട്ടിന് അനുമതി നൽകണമെന്ന ആവശ്യവും കേന്ദ്രത്തിന് മുന്നിൽ വെച്ചിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു ഘട്ടത്തിൽ ഭൂമി ഏറ്റെടുക്കാനാവില്ല അത്തരമൊരു സാഹചര്യം കേരളത്തിലുണ്ടായി എന്നതിൻ്റെ ഭാഗമായി ദേശീയപാത വികസിപ്പിക്കാൻ ചുമതലപ്പെട്ട ദേശീയപാത അതോറിറ്റി കേരളത്തിൽ ദേശീയപാതകൾ വികസിപ്പിക്കാനാവില്ല എന്ന് ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്ത് നിന്ന് പിന്മാറിയിരുന്നു വിജ്ഞാപന കാലാവധി അവസാനിച്ച് തുറ നടപടി അനിശ്ചിതത്തിൽ ആയപ്പോഴാണ് ഇത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഉയർന്നു വന്നത് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ഈ പ്രശ്നത്തിൻ്റെ പരിഹാരത്തിനായി പ്രധാനമന്ത്രിയെയും കേന്ദ്രമന്ത്രിയെയും പലവട്ടം സന്ദർശിക്കുകയുണ്ടായി ദേശീയപാതാ വികസനത്തിന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി മികച്ച പിന്തുണയാണ് നൽകിയിരുന്നത് നേരത്തെയും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഞാൻ കൈമാറിയതായിരുന്നു ഈ ഘട്ടത്തിൽ അദ്ദേഹത്തോടുള്ള നന്ദി പ്രത്യേകം അറിയിക്കട്ടെ നാം ആ ഘട്ടത്തിൽ കരുതിയിരുന്നത് കേരളത്തിൽ ഭൂമി ഏറ്റെടുക്കാൻ കഴിയില്ല എന്നായിരുന്നു എന്നാൽ ഇപ്പോൾ നാം കാണുന്നത് നാട്ടുകാരുടെ സഹകരണത്തോടെ തന്നെ ഭൂമി ഏറ്റെടുക്കാനായി എന്നതാണ് ഉദ്യോഗസ്ഥ ഭരണതലത്തിലും ഓരോ ഘട്ടത്തിലും നടത്തിയ സൂക്ഷ്മമായ ഇടപെടലുമായി നാടും നാട്ടുകാരും സഹകരിച്ചതിൻ്റെ ഭാഗമായാണ് ഇത്ര വേഗം നമുക്ക് പ്രയാസങ്ങൾ പരിഹരിച്ച് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് തുടക്കം കുറിക്കാനായത് കഴക്കൂട്ടം മുക്കോല ബൈപ്പാസിലെ ഇരുപത്തേഴ് കിലോമീറ്റർ പൂർത്തിയായതോടെ തമിഴ്നാട് അതിർത്തിയുമായി ബന്ധിപ്പിക്കുന്ന നാൽപ്പത്തിമൂന്ന് കിലോമീറ്ററുള്ള കഴക്കൂട്ടം കാരോട് റോഡിൻ്റെ ആദ്യ ഘട്ടം യാഥാർത്ഥ്യമായിരിക്കുകയാണ് തിരുവനന്തപുരം വിമാനത്താവളം വിഴിഞ്ഞം തുറമുഖം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായ കോവളം ബീച്ച് ശംഖുമുഖം ഇവിടങ്ങളിലേക്കെല്ലാമുള്ള യാത്ര ഈ പാത സുഗമമാക്കും ഇതോടൊപ്പം പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി എഴുപത്തൊന്ന് കോടി ചെലവിൽ ദേശീയപാത അറുപത്താറിലെ ആറ് റീച്ചുകളുടെ പ്രവർത്തനോദ്ഘാടനവും നടന്നു നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്ന ഹൈവേകളെല്ലാം ആറുപരി പാതയാണ് ഇവയെല്ലാം ദേശീയപാതാ വികസനത്തെ ത്വരിതപ്പെടുത്തുന്ന ഈ പദ്ധതികൾക്കൊപ്പമാണ് ഇതിനോടൊപ്പം തന്നെയാണ് ഇടുക്കിയിലെ ചെറുതോണി പാലത്തിൻ്റെ നിർമ്മാണോദ്ഘാടനവും നടന്നത് ദേശീയപാതാ വികസന വിഷയത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലിനെ ചടങ്ങിൽ കേന്ദ്രമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി പ്രകീർത്തിക്കുകയുണ്ടായി അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിൻ്റെ സഹകരണം പ്രതീക്ഷിക്കുന്നു ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് സെമി എലിവേറ്റഡ് ഹൈവേ പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം ഇന്നലെ നിർവഹിച്ചിരുന്നു അതും ഇതോടൊപ്പം പറയേണ്ടൊരു പദ്ധതി തന്നെയാണ് നൂറുദിന കർമ്മപരിപാടികളുടെ ഭാഗമായാണ് ഈ ഉദ്ഘാടനം നടന്നത് എ സി റോഡിനെ ദീർഘകാലാടിസ്ഥാനത്തിൽ വെള്ളപ്പൊക്ക പ്രതിസന്ധിയിൽ നിന്നും രക്ഷിക്കുന്നതിനായി റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിൽ ഉൾപ്പെടുത്തിയാണ് പുനരുദ്ധാരണം നടത്തുന്നത് നവീകരിക്കുന്ന റോഡിനും ഫ്ലൈഓവറിനും വാഹനഗതാഗതത്തിന് പത്ത് മീറ്റർ വീതിയുള്ള രണ്ടുപേരി പാതയും ഇരുവശത്തും നടപ്പാതയും ഉൾപ്പെടെ പതിമൂന്ന് മീറ്റർ മുതൽ പതിനാല് മീറ്റർ വരെ വീതിയുണ്ടാകും എല്ലാ വർഷവും മൺസൂൺ സമയത്ത് റോഡിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന ഏറ്റവും താഴ്ന്ന അഞ്ച് സ്ഥലങ്ങൾ ഈ റോഡിലുണ്ട് ആ അഞ്ച് സ്ഥലങ്ങളിലും ഫ്ലൈ ഓവർ നിർമ്മിക്കും കുറച്ച് ദൂരത്തിൽ മാത്രം വെള്ളപ്പൊക്കമുണ്ടായ ഭാഗങ്ങളിൽ നിലവിലെ റോഡ് അധികം ഉയർത്താതെ റോഡിന് കുറുകെയുള്ള നീരൊഴുക്ക് സുഗമമാക്കുന്നതിന് ഒൻപത് സ്ഥലങ്ങളിൽ കോസ്വേ ഏർപ്പെടുത്തിയിട്ടുണ്ട് റോഡ് നവീകരിക്കുന്നതിന് മെയിൻ്റനൻസ് തുക ഉൾപ്പെടെ അറുനൂറ്റി എഴുപത്തൊന്ന് കോടി അറുപത്താറ് ലക്ഷം രൂപയാണ് ചെലവ് വരുന്നത് പൂർത്തീകരണത്തിന് മുപ്പത് മാസം സമയപരിധിയാണ് കണക്കാക്കിയിട്ടുള്ളത് സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പദ്ധതി പ്രകാരം അയ്യായിരം അയ്യായിരം റോഡുകളുടെ പുനരുദ്ധാരണം പുരോഗമിക്കുകയാണ് അതോടൊപ്പം തന്നെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് പതിനാലായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് കോടി രൂപയുടെ റോഡ് നവീകരണവും പുരോഗമിക്കുന്നുണ്ട് പ്രളയകാലത്ത് തകർന്ന റോഡുകളുടെ ഉപരിതലം നവീകരിക്കുന്നതിനായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപയാണ് സർക്കാർ ചെലവഴിച്ചത് അടിസ്ഥാന വികസന പദ്ധതികൾ തടസ്സമില്ലാതെ സമയബന്ധിതമായി പൂർത്തിയാക്കലാണ് സർക്കാരിൻ്റെ ലക്ഷ്യം നബാർഡിൻ്റെ തൊള്ളായിരത്തി അൻപത് കോടി രൂപ ചെലവഴിച്ചുള്ള റോഡുകളുടെ നിർമ്മാണം അന്തിമ ഘട്ടത്തിലാണ് കേരളത്തിലെ തൊണ്ണൂറ്റെട്ട് ശതമാനം റോഡുകളും ഗതാഗത യോഗ്യമാക്കാൻ സർക്കാരിന് കഴിഞ്ഞു പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത് കിലോമീറ്ററോളം റോഡുകൾ പുത്തൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പണി പൂർത്തിയാക്കി ആയിരത്തി നാനൂറ്റി അൻപത്തി ഒന്ന് കോടി രൂപ മുതൽ മുടക്കി നൂറ്റി എൺപത്തൊൻപത് റോഡുകൾ മൂന്ന് മാസത്തിനകം സംസ്ഥാനത്ത് ഗതാഗതത്തിന് തുറന്നുകൊടുക്കും നൂറ്റി അൻപത്തെട്ട് കിലോമീറ്റർ കെ എസ് ടി പി റോഡ് കുണ്ടന്നൂർ വൈറ്റില ഫ്ലൈഓവർ ഉൾപ്പെടെ ഇരുപത്തൊന്ന് പാലങ്ങൾ അറുനൂറ്റി എഴുപത്തൊന്ന് കോടിയുടെ കിഫ്ബി പദ്ധതികൾ ഇവയുടെ എല്ലാ നിർമ്മാണം ഉടൻ പൂർത്തിയാകും കോവളം ബേക്കൽ ജലപാതയും ഉടൻ ഗതാഗത യോഗ്യമാക്കും കേരളം ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ള ജനകീയ പങ്കാളിത്തത്തോടെയുള്ള വികസന പദ്ധതിയുടെ ഏറ്റവും മികച്ച മാതൃകയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം അതിൻ്റെ വലിയ അടയാളപ്പെടുത്തലാണ് പൊതുവിദ്യാഭ്യാസ രംഗത്ത് സമ്പൂർണ ഡിജിറ്റൽ സംസ്ഥാനമായി കേരളം ഉയർന്നതിലൂടെ നടന്നത് കിഫ്ബിയിൽ നിന്ന് എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി അൻപത് ലക്ഷം രൂപയാണ് ഇതിനായി വകയിരുത്തിയിരുന്നത് എന്നാൽ അത്ര ചെലവിടേണ്ടി വന്നില്ല അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി രൂപയ്ക്ക് പണി പൂർത്തിയാക്കാനായി കുറഞ്ഞ ചെലവിൽ കുറഞ്ഞ സമയത്തിൽ പദ്ധതി പൂർത്തീകരിക്കാനായി നാടിൻ്റെയും നാട്ടുകാരുടെയും പങ്കാളിത്തത്തിൻ്റെ ഭാഗം നാം ഇവിടെ പ്രത്യേകമായി കാണേണ്ടതാണ് തദ്ദേശ തദ്ദേശമണ സ്ഥാപനങ്ങൾ ജനപ്രതിനിധികൾ അധ്യാപകർ വിദ്യാർത്ഥികൾ അധ്യാപക രക്ഷാകർത്ത സമിതികൾ വിദ്യാഭ്യാസ തൽപ്പരായ നാട്ടുകാർ പൂർവ്വ വിദ്യാർത്ഥികൾ അങ്ങനെ സകലമാന പേരും ഇതുമായി ബന്ധപ്പെട്ട് സഹായിക്കാനും പങ്കാളിത്തം വഹിക്കാനും സന്നദ്ധരാവുകയായിരുന്നു ക്ലാസ് മുറികളുടെ തറയും സീലിങ്ങും നിർമ്മാണവും വൈദ്യുതീകരണവുമെല്ലാം ഇത്തരത്തിലുള്ള പ്രാദേശിക ഇടപെടലുകളുടെ ഭാഗമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞു ഇതൊരു കണക്കെടുത്താൽ നൂറ്റി മുപ്പത്തഞ്ച് കോടി അൻപത് ലക്ഷം രൂപയാണ് നാടിൻ്റെ വകയായി ഈ പദ്ധതിയിൽ ചെലവഴിച്ചത് നാം കാണണം ഇതിന് ഇതിനെ സഹകരിച്ച മുഴുവൻ ആളുകൾക്കും ഈ ഘട്ടത്തിൽ നന്ദി അറിയിക്കുകയാണ് പൊതു സംവിധാനങ്ങളിൽ നിന്ന് സർക്കാർ പിൻവാങ്ങുന്ന കാഴ്ചയാണ് ലോകമാകെ ഇന്ന് കാണാൻ കഴിയുക അത്തരം ഘട്ടത്തിലാണ് കേരള സർക്കാർ ഇടപെട്ട് പൊതുവിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റം സാധ്യമാക്കിയിരിക്കുന്നത് ഇത് ലോകത്തിൻ്റെ ഭാവിയെ കരുതിയുള്ള ചുവടുവെപ്പാണ് ഇതിലൂടെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്നിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പതിമൂന്ന് മുതൽ ഒക്ടോബർ പതിനാറ് വരെ കേരളത്തിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഉച്ചക്ക് രണ്ട് മണി മുതൽ രാത്രി പത്തുമണി വരെയുള്ള സമയത്ത് ഇടിമിന്നലിനുള്ള സാധ്യത കൂടുതലാണ് ചില സമയങ്ങളിൽ രാത്രി വൈകിയും ഇത് തുറന്നേക്കാം മലയോര മേഖലയിൽ ഇടിമിന്നൽ സജീവമാകാനാണ് സാധ്യത ഇത്തരം ഇടിമിന്നൽ അപകടകാരിയാണ് അവ മനുഷ്യജീവനും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കാനിടയുണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഇടിമിന്നലിനെ സംസ്ഥാന സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് കുട്ടികൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഉച്ചക്ക് രണ്ട് മണി മുതൽ രാത്രി പത്ത് മണിവരെ അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കളിക്കുന്നത് ഒഴിവാക്കുക മിന്നലിൻ്റെ ആഘാതത്താൽ പൊള്ളലേൽക്കുകയോ കാഴ്ചയോ കേൾവിയോ നഷ്ടമാവുകയോ ഹൃദയാഘാതം സംഭവിക്കുകയോ ചെയ്യാം മിന്നലേറ്റയാളിന് പ്രഥമ ശുശ്രൂഷ നൽകുവാൻ മടിക്കരുത് മിന്നലേറ്റാൽ ആദ്യ മുപ്പത് സെക്കൻഡ് ജീവൻ രക്ഷിക്കാനുള്ള സമയമാണ് അതോ അതുപോലെ തന്നെ വളർത്തു മൃഗങ്ങളെ തുറസായ സ്ഥലത്ത് ഈ സമയത്ത് കെട്ടരുത് സാധാരണക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ് വേണ്ടത് പക്ഷേ നിങ്ങളൊരു ചോദ്യം ചോദിക്കാനിടയുണ്ട് എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ഭാഗവും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാമെന്നാണ് കരുതുന്നത് ഒക്ടോബർ പതിമൂന്ന് രണ്ടായിരത്തി ഇരുപതിന് കേരള ഹൈക്കോടതി വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പ്രോജക്റ്റിൽ വിദേശ സംഭാവന നിയന്ത്രണ നിയമം രണ്ടായിരത്തി പത്ത് ലംഘിക്കപ്പെട്ടു എന്ന സെപ്തംബർ ഇരുപത്തിനാലാം തീയതിയിലെ സി ബി ഐയുടെ എഫ് ഐ ആർ ചോദ്യം ചെയ്തുകൊണ്ട് ലൈഫ് മിഷൻ സമർപ്പിച്ച ഹർജിയിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അനിൽ അക്കരെ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സി ബി ഐ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പ്രസിദ്ധ എഫ് ഐ ആറിൽ കരാറുകാരായ യൂണിറ്റാക്ക് ബിൽഡേഴ്സിനും സാനെ വെഞ്ചേഴ്സിനുമൊപ്പം ലൈഫ് മിഷൻ കേരളയിലെ അൺനോൺ പബ്ലിക് സർവെൻസ് യൺലോൺ പബ്ലിക് സർവൻസിനെയും പ്രതിപട്ടികയിൽ ചേർത്തിട്ടുണ്ട് ഈ നടപടിയെ ക്രിമിനൽ മിസേലിനിയസ് ഹർജിയിലൂടെ ഹൈക്കോടതി മുൻപാകെ ലൈഫ് മിഷൻ ചോദ്യം ചെയ്തു ഈ ഹർജിയിൽ രണ്ട് തവണ വാദം കേട്ട ശേഷം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്ന് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു ലൈഫ് മിഷൻ്റെ കാര്യത്തിൽ എഫ്ഐആറിനെ തുറന്നുള്ള നടപടികൾക്ക് രണ്ട് മാസത്തേക്ക് സ്റ്റേ അനുവദിച്ചിരിക്കുന്നു ഹൈക്കോടതി വിധിയുടെ ചില പ്രസക്ത ഭാഗങ്ങൾ എടുത്തു പറയേണ്ടതുണ്ട് ഖണ്ഡിക പതിനഞ്ചിൽ ലൈഫ് മിഷൻ വിദേശ സംഭാവന സ്പോൺസറിൽ നിന്ന് നേരിട്ട് വാങ്ങിയിട്ടില്ല എന്നത് തർക്കമില്ലാത്ത വസ്തുതയാണെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിരീക്ഷിച്ചിട്ടുണ്ട് എഫ് സി ആർ എ ആക്ടിൻ്റെ വകുപ്പ് മൂന്ന് വിശദമായി പരിശോധിച്ച ഹൈക്കോടതി കൃത്യമായി പ്രതിപാദിച്ചിട്ടുള്ളത് ലൈഫ് മിഷനോ ബിൽഡർമാരോ വകുപ്പ് മൂന്നിലെ വിവരണത്തിൽ ഉൾപ്പെടുന്നില്ല എന്നതാണ് ഗണ്ഡിക പതിനെട്ടിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുള്ളത് എഫ് സി ആർ ഐയുടെ വകുപ്പുകളോ ലഭ്യമായ രേഖകളോ പ്രകാരം ലൈഫ് മിഷനെ പ്രതിപട്ടികയിൽ ചേർത്തത് ന്യായീകരിക്കുന്നില്ല എന്നാണ് കോടതി വാദം കേൾക്കാനും വിധി പ്രസ്താവിക്കാനും ബാക്കി നിൽക്കെ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല എന്നിരിക്കലും പൊതുമണ്ഡലത്തിൽ അനാവശ്യ പ്രചരണവും ആരോപണങ്ങളുടെ ധൂമപടലങ്ങളും ഉയർത്തിയവർക്കുള്ള മറുപടി നിയമത്തിൻ്റെ വകുപ്പുകളെ വിശദമായി പ്രതിപാദിച്ച ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധിയിൽ അടങ്ങിയിട്ടുണ്ടെന്ന് മാത്രം ചൂണ്ടിക്കാണിക്കുകയാണ് ഇതോടൊപ്പം ലൈഫ് പദ്ധതിയെക്കുറിച്ച് ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് ലൈഫ് പദ്ധതി എല്ലാവർക്കും അറിയാവുന്നതുപോലെയും പലവട്ടം പ്രസ്താവിച്ചിട്ടുള്ളതുപോലെയും ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾക്ക് കിടപ്പാടമുണ്ടാക്കാനുള്ള മഹത്തായ പദ്ധതിയാണ് അവർക്ക് ജീവിതം നൽകാനുള്ള സംരംഭമാണ് അതിനെ ആരും തെറ്റായി ചിത്രീകരിക്കാൻ തയ്യാറാകരുത് ഒരു വീട് എന്ന സ്വപ്നം എത്ര പ്രധാനപ്പെട്ടതാണെന്ന് അത് സ്വന്തമായി യാഥാർത്ഥ്യമാക്കാൻ ശേഷിയില്ലാത്തവർക്കാണ് കൂടുതൽ ബോധ്യപ്പെടുക അത്തരം ആളുകൾക്ക് സൗജന്യമായി വീട് ലഭിക്കുമ്പോഴുള്ള സന്തോഷം നമുക്കാർക്കും വിവരിക്കാൻ കഴിയില്ല സ്വന്തം സാമ്പത്തിക ശേഷി കൊണ്ട് വീട് നിർമ്മിക്കാൻ കഴിവില്ലാത്തവർക്ക് വീട് നൽകുന്ന പദ്ധതിയാണ് ലൈഫ് മിഷൻ വഴി നടപ്പാക്കുന്നത് ഈ പദ്ധതിയിൽ വളരെ സുപ്രധാനമായൊരു ചടങ്ങ് ഇന്ന് നടന്നുകൊണ്ടാണ് ഇത് പ്രത്യേകം ചൂണ്ടിക്കാണിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വരെ കെ കരുണാകരൻ മന്ത്രിസഭയിൽ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയായിരുന്ന അന്തരിച്ച ശ്രീ പി കെ വേലായുധൻ്റെ ഭാര്യ ശ്രീമതി ഗിരിജക്ക് ലൈഫ് മിഷനിലൂടെ ഒരു വീട് നൽകാൻ സാധിച്ചു തിരുവനന്തപുരം കോർപ്പറേഷൻ കല്ലടിമുഖത്ത് നിർമ്മിച്ച ഫ്ലാറ്റ് സമുച്ചയത്തിൽ ഒരു ഫ്ലാറ്റ് അവർക്ക് നൽകി അതിൻ്റെ ദാനം ബഹുമാനപ്പെട്ട മന്ത്രി എ കെ ബാലൻ നിർവഹിച്ചു രണ്ടായിരത്തി മൂന്നിൽ ശ്രീ പി കെ വേരായുധൻ അന്തരിച്ച ശേഷം വലിയ കഷ്ടപ്പാടിലൂടെയാണ് ഗിരിജയുടെ ജീവിതം മുന്നോട്ട് പോയത് സ്വന്തമായി ഒരു വീടില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് അവർ ഏറെ അനുഭവിച്ചു വാടക വീടുകളിലും ചിലയിടങ്ങളിൽ പേയിങ് ഗസ്റ്റായുമൊക്കെ അവർ താമസിച്ച് വരികയായിരുന്നു മുൻ ഗവൺമെൻ്റെ കാലത്ത് ഒരു വീടിനായി പല വാതിലുകൾ അവർ മുട്ടി മുഖ്യമന്ത്രിക്ക് വരെ അപേക്ഷ നൽകിയിരുന്നു പക്ഷേ ഫലമുണ്ടായില്ല ഇപ്പോൾ പട്ടികജാതി പട്ടികവർഗ മന്ത്രി എ കെ ബാലിന് നൽകിയ അപേക്ഷയിലൂടെയാണ് ശ്രീമതി ഗിരിജക്ക് ഒരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായത് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഫ്ലാറ്റ് സമുച്ചയത്തിൽ നിന്ന് ഒരു വീട് അനുവദിക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കാൻ ബഹുമാനപ്പെട്ട മന്ത്രി ബാലൻ മേയറോട് ആവശ്യപ്പെട്ടു കോർപ്പറേഷൻ വേഗം തന്നെ പരിശോധനയും നടപടികളും പൂർത്തിയാക്കി വീട് അനുവദിക്കുകയാണ് ചെയ്തത് വളരെ മനുഷ്യസ്നേഹപരമായ ഒരു പ്രവൃത്തിയാണത് ഇത്തരം നിരവധി ഹൃദയസ്പർശിയായ അനുഭവങ്ങൾ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് ഇത് എടുത്തു പറഞ്ഞത് അതുകൊണ്ട് ഈ പദ്ധതിയെ ഇകർത്താനും തളർത്താനുമുള്ള നീക്കങ്ങൾ ആരിൽ നിന്നും ഉണ്ടാകരുത് അതീ നാട്ടിലെ ജനങ്ങൾക്കെതിരായ നീക്കമായിട്ടാണ് മാറുക എന്ന് അത്തരക്കാർ മനസ്സിലാക്കുകയും വേണം ഇത്രയുമാണ് ഇന്ന് കൈമാറാനുള്ള വിവരങ്ങൾ